ഏതൊരു മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമായ ഈ മഹാനടന് ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ല. നമ്മോടൊപ്പം ശ്രീ മോഹൻലാൽ. ലാലേട്ടൻ സജീവമാക്കിയ കഥാപാത്രം ഡോക്ടർ സണ്ണി, മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ചിത്രം മണിച്ചിത്രത്താഴ്, ഗീതാഞ്ജലിയിൽ നിന്ന് എന്താണ് പ്രേക്ഷകരായ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഗീതാഞ്ജലി എന്നുള്ള സിനിമ മണിച്ചിത്രത്താഴിൻ്റെ ഒരു സീക്വലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂവേഷനോ അല്ല. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നൊരു വളരെ ഒരു എന്താ പറയുന്നത്, എന്നും മലയാള സിനിമയ്ക്ക് ഓർമ്മിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അതൊരു ക്ലാസിക്കാണ്. അപ്പം അതിൻ്റെ ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നും അങ്ങനെ ഒരു അവകാശമൊന്നുമില്ല ഈ സിനിമയിൽ. അതിലെ സണ്ണി എന്ന് പറയുന്ന ഡോക്ടറിനെ നമ്മൾ വീണ്ടും കൊണ്ടുവരികയാണ്. വേറൊരു ഇൻവെസ്റ്റിഗേഷനാണ്. ഇതൊരു എന്താ പറയുന്ന ഒരു ഷെർലക് ഹോംസ് പോലെയോ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ്. ഇതൊരു ഒരു സൈക്കോ ത്രില്ലറാണ്. ആ സിനിമയിലെ കഥാപാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ആൾക്കുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു ഡിസോർഡറാണ്. ഒരു പിന്നെ വളരെ വലുതായിട്ട് വേണേൽ പാരനോയിഡ് ഡിലൂഷൻ എന്നൊക്കെ പറയാം. ആ സിനിമ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരാളുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സണ്ണി വീണ്ടും ഒരു എന്താ പറയണ്ട ഒരു ഇൻവെസ്റ്റിഗേഷന് വരുന്ന പോലെയാണ്. അല്ലാതെ മണിച്ചിത്രത്താഴുമായിട്ട് യാതൊരു ബന്ധമില്ല സിനിമ. ഒരുപാട് വർഷമായ കാര്യം. ഇപ്പോൾ പറഞ്ഞതുപോലെ എപ്പോഴും ആളുകൾക്ക് ഓർക്കാവുന്നതും ഒരുപാട് പ്രാവശ്യം ആൾക്കാർ കണ്ട സിനിമയൊക്കെയാണ്. അപ്പോൾ അതിലെ കഥാപാത്രത്തെ ഒരിക്കൽ കൂടെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അതൊരു സൈക്യാട്രിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈക്കോ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാം. മണിച്ചിത്രത്താഴ് ഏതാണ്ട് 10-21 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെക്കാട്ടിലൊക്കെ സിനിമ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ വളരെയധികം അഡ്വാൻസ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പ്രിയദർശനും സിനിമയിലൂടെ ഒരുപാട് മുകളിലേക്ക് വന്നൊരു ഡയറക്ടറാണ്. പ്രിയനും മണിച്ചിത്രത്താഴ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയനും കുറേ സീനുകളൊക്കെ പ്രിയനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു തോട്ട് നമ്മൾ ഷെയർ ചെയ്തപ്പോൾ അതിലേക്കൊരു കഥയിലേക്ക് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാര്യം വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ഫിലിമാണ്. എല്ലാ ഭാഷയിലും അത് രണ്ടാമത് റീമേക്ക് ചെയ്തതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു സീക്വലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനോ അല്ല എന്ന് പറഞ്ഞിട്ട് വേണം ഈ സിനിമ ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ തീർച്ചയായിട്ടും ഒരു സാധാരണ സിനിമയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമയായിരിക്കും. കാര്യം മണിച്ചിത്രത്താഴുമായിട്ട് ഒരു കമ്പാരിസൺ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമയുടെ കാര്യം. പിന്നെ അത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 2021 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പം സണ്ണി എന്ന് പറയുന്ന ആൾക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലുണ്ടാകാം. അല്ലെങ്കിൽ പുള്ളി 21 വർഷത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി മാറിയിരിക്കാം. അതുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ഈ സിനിമയെ കാണാൻ പാടുള്ളൂ. ഗീതാഞ്ജലി എന്ന് പറയുന്ന സിനിമ ഒരിക്കൽ കൂടെ പറയാം, മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയുടെ സീക്വലോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനല്ല. കലാലയ ജീവിതം മുതൽക്കേ ശ്രീ പ്രിയദർശനുമായി പങ്കിടുന്ന സൗഹൃദത്തെക്കുറിച്ചും നിങ്ങളുടെ സിനിമാ കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? പ്രിയനുമായിട്ട് എൻ്റെ ഒരു 45-ാമത്തെ സിനിമയാണ്. അപ്പം 45 സിനിമ ഒരു ആക്ടറും ഡയറക്ടറും കൂടെ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്കൊരു വളരെ ഒരു കെമിസ്ട്രി ഉണ്ടാകണം. പിന്നെ ഞങ്ങൾ ചെയ്ത ഭൂരിഭാഗം സിനിമകളും വളരെ സക്സസ്ഫുൾ സിനിമയായിരുന്നു. മിക്ക സിനിമകളും അത് വേറെ ലാംഗ്വേജിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയൻ തന്നെ പല സിനിമകളും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയും അത് വളരെ സക്സസ്ഫുൾ ആകുകയൊക്കെ ചെയ്തിരുന്നു. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് 45 സിനിമയെ 50 സിനിമയൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാര്യം 45 സിനിമ 45 തരത്തിലായിരിക്കണം. അത് സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യാൻ പറ്റും. പ്രിയൻ ആദ്യം പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നുള്ള സിനിമയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് ഗീതാഞ്ജലിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പക്ഷേ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഡയറക്ടർ, ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ളൊരു ഡയറക്ടറായിട്ട് അയാൾ വളർന്നു. അപ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു കൊളീഗ് എന്ന നിലയിലും വളരെയധികം അഭിമാനം തോന്നുന്നു. ഈ സിനിമയിലും പിന്നെ മലയാള സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി വൈസ് വളരെ ചെറിയ സ്ഥലമാണ് നമുക്ക്. അപ്പം നമുക്കൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിനെക്കാട്ടിലും വലിയ രീതിയിൽ ചെയ്യാം. കാര്യം ബുൽബലയ്യ എന്ന് പറഞ്ഞിട്ട് ഈ മണിച്ചിത്രത്താഴ് ഹിന്ദിയിലേക്ക് പോയപ്പോൾ അതിൻ്റെ വോളിയം ഈസ് വെരി ബിഗ്. അപ്പം നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഏറ്റവും സക്സസ്ഫുള്ളാക്കി മാറ്റാവുന്ന ഒരു സിനിമയായിട്ട്
അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്കാണ് പ്രിയൻ ഈ സിനിമയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ലാലേട്ടന്റെ സുഹൃത്തുക്കളായ ശ്രീ സുരേഷ് കുമാർ മേനക ദമ്പതികളുടെ മകൾ കീർത്തി ഗീതാഞ്ജലിയിലൂടെ അഭിനയ രംഗത്ത് വരികയാണ്. ഒരച്ഛൻ്റെ സ്നേഹ വാത്സല്യത്തോടുകൂടി എന്ത് ഉപദേശമാണ് സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ കീർത്തിക്ക് നൽകിയത്? അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഉപദേശമോ കാര്യങ്ങളോ ഒന്നും നൽകാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് വളരെ ആക്ഷനിലായിട്ടാണ് ആ കുട്ടി സിനിമയിലേക്ക് വന്നത്. കാര്യം ഇങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്ത സമയത്ത് ഈ ഗീതാഞ്ജലിയായിട്ട് രണ്ടുപേരാണ്, ഗീതയും അഞ്ജലിയാണ്, അവരായിട്ട് അഭിനയിക്കാൻ ഒരു കുട്ടിയെ വേണമെന്ന് ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവസാനം പ്രിയദർശനും ഒക്കെ പെട്ടെന്നൊരു തോട്ടിലേക്ക് വരികയും അത് സുരേഷും മെനകയായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ അവർ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടിയായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ സെറ്റിൽ വന്നതിന് ശേഷം അതിന് വളരെ സക്സസ്ഫുള്ളായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അവർ വളരെ കമ്മിറ്റഡ് ആണ്. പിന്നെ തീർച്ചയായിട്ടും അവർക്കും ഇതൊരു വലിയ ചലഞ്ചിങ് ആണ് അല്ലേ. സിനിമ എന്നതിലുപരി അച്ഛൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങളൊരുമിച്ച് സിനിമ എടുത്ത് സിനിമകൾ ഒരുപാട് ചെയ്ത അപ്പം അങ്ങനെയുള്ള ഒരു കൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആണ് ആ കുട്ടി വർക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും എന്താ പറയുക, സിനിമയുടെ സക്സസ് അനുസരിച്ചിരിക്കും. പക്ഷേ സിനിമ കണ്ടാൽ ആ കുട്ടിയെ പറ്റി ആരും മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും മേനകയുടെ മകളാണ്, അതിനൊരു തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്ന ഒരു ഹെറിറ്ററി അല്ലെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വാസനകൾ ആ കുട്ടിക്കുണ്ട്. അതിനപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്ന റോൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാ കുട്ടിക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് തലമുറകളിൽപ്പെട്ട മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതങ്ങനെ പറയുന്നപ്പോഴാണ് ഇത്രയും നാളായി എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത്, നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ്. അപ്പോൾ അത്തരം നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും എൻ്റെ ഡയറക്ടേഴ്സിനോടും അല്ലെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും എൻ്റെ പ്രേക്ഷകരോടും തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു ആക്ടർക്ക് ഒരു ഭാഗ്യമാണ് നല്ല റോളുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, നമ്മുടെ കൊളീഗ്സ്, മലയാള സിനിമ അത്തരത്തിൽ ബ്ലെസ്ഡ് ആണ്. വേറെ ലാംഗ്വേജിൽ എവിടെ പോയാലും മലയാള സിനിമയിലെ ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മതിപ്പുണ്ട്. അപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു സിനിമ സക്സസ് ആകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ എൻ്റെ ഈ കഴിഞ്ഞ 35 വർഷം സിനിമാ ജീവിതത്തിൽ എന്നെ സഹായിച്ച എല്ലാവരോടും അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൽ സ്വകാര്യമായി ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഏതെങ്കിലും ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, അതൊക്കെ പിന്നെ ആലോചിക്കാനാണ്. നമുക്ക് ആസ് ആൻ ആക്ടർ നമ്മളെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ആ സിനിമയിൽ നിന്ന് മാറുകയാണ്, വേറെ സിനിമയിലേക്ക് പോകും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് വേണം പറയാൻ അല്ലേ. കാര്യം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും ആൾക്കാരുടെ മനസ്സിലേക്ക് നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കാനും സാധിക്കുന്ന കഥാപാത്രങ്ങൾ വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഒരുപക്ഷെ അത്തരം കഥാപാത്രങ്ങൾ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. ധാരാളം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. ഒരുപാട് യാത്രാക്കുറിപ്പുകളും അനുഭവങ്ങളും ഒക്കെ മലയാളികളായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. എന്ത് തരം യാത്രകളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? അങ്ങനെ സന്തോഷം തരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് യാത്രകൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഇന്ന ദിവസം ഇന്നത് പോകാനല്ല, ഇത് സംഭവിക്കുന്നതാണ്. എനിക്ക് തീർച്ചയായിട്ടും എല്ലാ തരം യാത്രകളും ഇഷ്ടമാണ്. നമ്മൾ വളരെ കാലം മുമ്പ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ അല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക എന്നത് തന്നെയാണ് കാര്യം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുള്ളിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് യാത്ര എന്ന് പറയുന്നത് പുതിയ സ്ഥലങ്ങൾ കാണുന്നത്, പുതിയ ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മൾ
നമ്മുടെ ഈ ഭൂമിയിൽ എന്തോരം കാര്യങ്ങൾ, എന്തോരം തരത്തിലുള്ള ആൾക്കാർ, എത്രയോ രാജ്യങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അതിൽ പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതിന് സാധിക്കട്ടെ. സിനിമയുടെ മാസ്മരിക ലോകത്ത് തിളങ്ങി നിൽക്കുമ്പോഴും ആത്മീയമായ ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ് ലാലേട്ടനും ശ്രീ രജനീകാന്തും. ഈ സ്വഭാവ സാമ്യതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിപ്പോൾ അങ്ങനെ ഒരു വളരെ വ്യക്തിപരമായ കാര്യമല്ല, അങ്ങനെ മനഃപൂർവ്വം അങ്ങനെയല്ല. നമ്മുടെ ഒരു എന്താ പറയുന്നത്, എല്ലാവരും അവരുടെ അവരുടെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഫിലോസഫികളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില സംശയങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടാകാം. അത്തരത്തിൽ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അല്ലാതെ രജനീകാന്ത് അദ്ദേഹം വേറെ തരത്തിൽ ചിന്തിക്കുന്ന ആളായിരിക്കാം അല്ലേ. പുള്ളി ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് ചില പ്രത്യേക തരത്തിലുള്ള എന്താണ് സാധനകളുള്ള ആളാണ്. അപ്പം അദ്ദേഹം വേറൊരു തരത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ഒരാളും മറ്റൊരാളുമായിട്ടുള്ള കമ്പാരിസൺ ഒന്നുമില്ല. ഏതാന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളത് തന്നെയാണ്. നമ്മൾ നമ്മുടെ സൗഹൃദം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകൾ, എന്ത് തന്നെയായാലും അത്തരത്തിൽ നമ്മൾ ചില ഇഷ്ടങ്ങൾ തോന്നാറുണ്ട് ചിലതിനോട്. അപ്പം അത് ആത്മീയതയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ഫിലോസഫിയോ എന്നൊക്കെ എന്ത് പേരിൽ വല്ലതും വിളിക്കാം. അങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഫിലോസഫിയുണ്ട്, അതിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ആത്മീയ യാത്രകളിലൂടെ എന്താണ് തേടുന്നത്, എന്താണ് തേടുന്നില്ല, അങ്ങനെ ഒന്നും തേടിയിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മളെപ്പോഴും എന്താണ് അത് ആ ഒഴുക്കിനോട് ഒത്ത് പോകാനാണ് എനിക്കിഷ്ടം, അല്ലാതെ ഒരു കാര്യം അന്വേഷിച്ച് തേടിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതിന് വേണ്ടി ഇറങ്ങണം, അതൊക്കെ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാം. ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? സംവിധാനം എന്ന് പറയുന്നത് എൻ്റെയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എളുപ്പം നാളെ ഒരു സിനിമ സംവിധാനം ചെയ്യാനൊന്നും പറ്റില്ല. ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ഗ്രാമറുകളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം അല്ലേ. അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി അതിൽ തന്നെ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ട സിനിമ. സംവിധാനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ചുമ്മാ സംവിധാനം ചെയ്യാം, അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല. നമ്മുടെ മനസ്സിൽ നിന്നൊരു സിനിമ അല്ലേ, അതിനൊരു കഥ ഉണ്ടാക്കി അത് സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനൊരു സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും. ഒരു വർഷം പുറത്തിറങ്ങുന്ന മലയാള സിനിമയുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന പദവും നമ്മൾ ധാരാളം കേൾക്കുന്നു. ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ എങ്ങനെ കാണുന്നു? സിനിമകൾ കൂടുതലുണ്ടാകുന്നത് നല്ലതല്ലേ. ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിനിമകൾ കൂടുതലുണ്ടാകുമ്പോൾ ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരും, ഒരുപാട് മാറ്റങ്ങൾ സിനിമയിലുണ്ടാകും. അപ്പോൾ ആ സിനിമയുടെ ജയപരാജയങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എല്ലാ പ്രാവശ്യവും ഒരു സർവേ നടത്തിയിട്ട കാര്യമില്ലല്ലോ. നല്ല സിനിമകൾ ഉണ്ടാകാൻ എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാം. പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാകട്ടെ, പുതിയ പുതിയ സംവിധായകരുണ്ടാകട്ടെ, സ്ക്രിപ്റ്റുകൾ ഉണ്ടാകട്ടെ, ആക്ടേഴ്സ് ഉണ്ടാകട്ടെ, അപ്പോഴാണ് ഒരു ഒരു ശരിക്കൊരു എന്താണ് ഒരു എന്താ ഒരു വെളിപാടാണ് ഉണ്ടാകേണ്ടത് സിനിമയെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിൽ കുറേ സിനിമകൾ വരികയും അതിൽ നല്ല സിനിമകൾ ഉണ്ടാകുകയും ചെയ്യും. എല്ലാം നല്ല സിനിമകൾ ആണ്, പക്ഷെ അത് എങ്ങനെ ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും പുതുതായിട്ടുള്ള ഒരുപാട് പുതിയ പ്രഗത്ഭരായ സംവിധായകർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അപ്പം നല്ല സംവിധായകരുണ്ടാകട്ടെ, നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. അതിനിപ്പം പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പഴയ ജനറേഷൻ എന്നൊന്നും അല്ല വേണ്ടത്. അതിൻ്റെ പേരുകൾ എന്ത് തന്നെ ആയാലും നല്ല സിനിമകളാണ് ഉണ്ടാകേണ്ടത്. അപ്പം നല്ല സിനിമകൾ ഉണ്ടാകണമെങ്കിൽ ആ സിനിമയെ മനസ്സിലാക്കാനുള്ള പ്രേക്ഷകരുണ്ടാകണം, അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ആർട്ട് എന്ന് പറയുന്ന സാധനം സക്സസ്ഫുൾ ആവുള്ളൂ. അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് വലിയ വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് അഭിനേതാക്കളുടെ റോൾ മോഡലാണ് ലാലേട്ടൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന അഭിനേതാക്കൾ ആരാണ്? എനിക്ക് നന്നായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിപ്പോകും അല്ലേ. അപ്പോൾ അയാളുടെ ഒരുപാട് ഗുണങ്ങളോ അല്ലെങ്കിൽ എല്ലാ നന്മകളോ ഒക്കെ നമ്മളിലേക്ക് വരും. പക്ഷേ അങ്ങനെ ഒരു ആക്ടർക്ക് ഒരാളുമായിട്ട് ഇഴുകി ചേർന്ന്
ഇതാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഏത് സിനിമ കണ്ടാലും അതിലെ ഒരു ചെറിയ കഥാപാത്രമായാലും വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മലയാളത്തിൻ്റെ മഹാനടൻ, ഒരു പിടി നല്ല സിനിമകളുടെ നിർമ്മാതാവ്, ഒരുപാട് സദുദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള പദ്ധതികളുടെ പ്രൊമോട്ടർ, ബിസിനസ് മാൻ, ലെഫ്റ്റനന്റ് കേണൽ, ഒരുപാട് വേഷങ്ങളാണ് ഒരേ സമയത്ത് ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നത്. സ്വയം വിലയിരുത്തുമ്പോൾ ഇതിൽ ഏതിലാണ് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നത്? നമ്മളെ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് അല്ലേ. നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും അല്ലേ. നമ്മളൊരു യാത്ര ചെയ്യുമ്പം ഇതായിരുന്നു ഏറ്റവും നല്ലതെന്ന് തോന്നും. അപ്പം നമ്മളൊരു ഒരു പ്രസന്നിൽ ഏറ്റവും സുഖമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളൊരു അമ്മി ഒരാൾക്കാരോട് നിൽക്കുന്ന സമയത്ത് ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. അപ്പം എന്തും ആ സമയത്ത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പം ഈ കിട്ടിയ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സംതൃപ്തനാണ്. എല്ലാത്തിലും എനിക്ക് ഒരേപോലെ തന്നെയാണ് ഇഷ്ടം. ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും അതിൻ്റെ അനുഭവങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യാമോ? ഇത് 35 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമയാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ച് പിൽക്കാലത്ത് പറയാൻ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ പേഴ്സണലാണ്. അപ്പം ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ആലോചിക്കുകയാണെങ്കിൽ പറയാവുന്ന, ഇപ്പം ഞാൻ ഈ അഭിനയിക്കുന്ന ഗീതാഞ്ജലി എന്ന് പറയുന്നത്. നന്ദി. താങ്ക് യു. താങ്ക് യു.